ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വാഷിംഗ് മെഷീൻ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ടാപ്പ് എത്ര ഹൈറ്റിലായിരിക്കണം അതായത് പ്ലബ് സപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം അതിൻ്റെ വേസ്റ്റ് ലൈൻ പോകുന്നത് എങ്ങനെയായിരിക്കണം അതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കുന്നത് സപ്ലൈ കൊടുക്കുന്ന രീതിയും അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ടാപ്പാണ് അതായത് വെള്ളം കൊടുക്കുന്ന രീതിയിൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്ററാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇത് വാഷിംഗ് മെഷീൻ്റെ മുകളിൽ നിൽക്കാവുന്ന രീതിയിലാണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനും കാര്യങ്ങളും വാഷിംഗ് മെഷീൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ വേസ്റ്റ് ലൈൻ ആ വാഷിംഗ് മെഷീനിൽ നിന്ന് വരുന്ന വേസ്റ്റ് ലൈൻ പോകുന്നത് നമുക്കൊരു ഒരു ടി ഇട്ടതിന് ശേഷം ഒരു ഏർക്കൗൾ വഴി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കാരണം പെട്ടെന്ന് വരുന്ന ആ തള്ളിച്ച വാഷിംഗ് മെഷീനിന്ന് വരുന്ന തള്ളിച്ച പെട്ടെന്ന് ഏറ് റിലീസായാൽ മാത്രമേ പെട്ടെന്ന് ആ വെള്ളം ഇറങ്ങി പോകുകയുള്ളൂ അപ്പോൾ നമുക്കൊരു ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആ എന്തെങ്കിലും സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും അത് ആ വഴിക്ക് തന്നെ പോകുക എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈ കൊടുക്കുന്ന രീതി ഇതിപ്പോൾ നാല് മോടികളുടെ മെറ്റൽ ബോക്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നാല് മോടികൾ എന്ന് പറയുന്ന നാല് സ്വിച്ച് അല്ലെങ്കിൽ മൂന്ന് സ്വിച്ച് ഒരു പവർ പ്ലഗ് കൂടി കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അമ്പത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നൂറ്റി മുപ്പതിനും നൂറ്റി അൻപതിനും ഇടയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ തൊട്ട് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററിന് മുകളിൽ അത്രയും വരെ കൊടുത്താൽ മതി അതായത് ഇതും ഏകദേശം വാഷിംഗ് മെഷീൻ്റെ മുകളിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തെറിക്കുന്ന സമയത്ത് നമുക്ക് പ്ലഗ് പോയിന്റിലേക്ക് വീഴാതിരിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് വാഷിംഗ് മെഷീൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ലൈറ്റ് നമ്മളോട് കൊടുത്തിട്ടുണ്ട് മുകളിൽ നമ്മൾ ലൈൻ്റെ മുകളിലായിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ലൈറ്റിൻ്റെ സ്വിച്ച് നമ്മൾ ഈ ബോർഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ വലിച്ചിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവിൻ്റെ വയറാണ് വലിച്ചിരിക്കുന്നത് എർത്ത് വൺ പോയിന്റ് ഫൈവ് ആണ് വലിച്ചിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവിൻ്റെ നീലയും മഞ്ഞയുമാണ് വലിച്ചിരിക്കുന്നത് അതായത് ടു പോയിൻറ്റ് ഫൈവ് പവർ പ്ലഗ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡി ബിയിൽ നിന്നും ഡയറക്റ്റാണ് ഇങ്ങോട്ട് വരുന്നത് അണ്ട നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടൂ പോയിൻറ്റ് ഫൈവിൻ്റെ എം സ്ക്വയർ എം എം ഒന്ന് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ റെഡ് നമ്മൾ മഞ്ഞയും നീലയുമാണ് വലിച്ചിരിക്കുന്നത് മഞ്ഞ നമ്മൾ ഫേസ് ആയിട്ട് എടുക്കും നീല നമ്മൾ ന്യൂട്ര ആയിട്ട് എടുക്കും അതായത് വേണ്ട നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടു പോയിൻറ്റ് ഫൈവ് സ്ക്വയർ എം എം എന്ന് എഴുതിയിട്ടുണ്ട് അതായത് എർത്ത് നമ്മൾ കൊടുക്കേണ്ടത് വൺ പോയിൻറ്റ് ഫൈവായാലും മതി എർത്ത് നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് ആയാലും മതി നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് പവർ പ്ലഗ്ഗാണ് പവർ പ്ലഗ് ആണ് ഒരു പവർ പ്ലഗ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് പതിനാറ് ആംസിൻ്റെ പവർ പ്ലഗും പതിനാറ് ആംസിൻ്റെ വൺ വേ സ്വിച്ചും മാത്രം മതി നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സിമ്പിൾ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ടാപ്പിൻ്റെ ഹൈറ്റ് അതുപോലെ തന്നെ പവർ പ്ലഗ് അതിൻ്റെ വേസ്റ്റ് ലൈൻ പിന്നെ അതിൻ്റെ മുകളിലൊരു ലൈറ്റ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത് ഉപകാരപ്പെടുന്ന ആളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ